ഇന്ന് 40-ാം വെള്ളി. കഴിഞ്ഞ തവണ ഇത് പറഞ്ഞപ്പോൾ കുറച്ചുപേരെങ്കിലും ചോദിച്ചിരുന്നു, അങ്ങനെയും ഒരു വെള്ളിയാഴ്ചയുണ്ടോ എന്ന്. 40-ാം വെള്ളി പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ അത് നഷ്ടമായിട്ട് പോകുന്നുണ്ട്. വീണ്ടും നമ്മുടെ പാരമ്പര്യത്തിലേക്ക് 40-ാം വെള്ളി കടന്നു വരുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ നാം ഓരോരുത്തരും നോമ്പ് ആരംഭിച്ചത് വിഭൂതി തിങ്കളാഴ്ചയാണ്. വിഭൂതി മുതൽ ഇന്ന് വരെയുള്ള ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഇന്ന് 40-ാം ദിനമാണ്. അതായത് മരുഭൂമിയിൽ ഈശോമിശിഹ അനുഭവിച്ച 40 ദിനങ്ങളുടെ ഉപവാസത്തിൻ്റെ അനുസ്മരണമാണ് നമ്മൾ ഈ 40 ദിനങ്ങൾ കൂടെ അനുസ്മരിക്കുക. അപ്പോൾ ചോദിക്കാം, നോമ്പ് ഇന്നുകൊണ്ട് കഴിയുകയാണ്? നോമ്പിൻ്റെ ആദ്യ പകുതി ഇന്നുകൊണ്ട് കഴിയുകയാണ്. അപ്പോൾ ചോദിക്കാം, 50 നോമ്പല്ലേ? തീർച്ചയായിട്ടും നോമ്പ് 50 തന്നെയാണ്. എന്നിരുന്നാലും ഈശോമിശിഹായുടെ 40 ദിനങ്ങളുടെ ഉപവാസ പ്രാർത്ഥന തപസ്സിനെയാണ് ഇന്ന് വരെയുള്ള ദിനം കൊണ്ട് നാം അനുസ്മരിക്കുക. നാളെ നമ്മൾ കോഴിക്കോട്ട ശനി ആഘോഷിക്കുന്നുണ്ട്. കോഴിക്കോട്ട ശനി എന്ന് പറയുന്നത് ഇന്ന് വരെയുമുള്ള ആ വലിയ 40 ദിനങ്ങളുടെ നോമ്പിനെ ഒന്ന് മുറിച്ചുകൊണ്ട്, നോമ്പ് വീട്ടിക്കൊണ്ട് കോഴിക്കോട്ട ശനി ആഘോഷിക്കുന്നു. കോഴിക്കോട്ട ഭക്ഷിച്ചുകൊണ്ട് ഈ നോമ്പിനെ ഒന്ന് മുറിക്കുകയാണ്. വീണ്ടും അടുത്ത 10 ദിനങ്ങളിലേക്ക് ഈശോമിശിഹായുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഏറ്റവും കഠിനമായൊരു പ്രാർത്ഥനയിൽ ത്യാഗത്തിലാകുവാൻ വേണ്ടിയിട്ട് സഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. തന്നെയുമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ 40 വളരെ പ്രാധാന്യമുള്ള തന്നെയാണ്. ഇസ്രായേൽ മക്കളുടെ വാഗ്ദാന ഭൂമിയിലേക്കുള്ള യാത്ര 40 സംവത്സരമായിരുന്നു. ഈ 40 സംവത്സരങ്ങളിലും അവർക്ക് മന്നയായിരുന്നു ആഹാരമായിട്ട് മാറ്റപ്പെട്ടത്. നോഹയുടെ കാലത്തെ ഒരു ജലപ്രളയം 40 ദിനങ്ങളായിരുന്നു. മോശ സീനായ് മലയിൽ 40 ദിനങ്ങളിൽ പ്രാർത്ഥനയിലായിരുന്നു. അവിടെയാണ് 10 കൽപ്പനകൾ ലഭ്യമാവുക. ദാവീദിൻ്റെ ഭരണകാലം 40 വർഷമായിരുന്നു. ഈശോമിശിഹയുടെ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിനുള്ള ദിനവും ഒരു 40 തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ 40-ാം വെള്ളിയിൽ നിന്നായിരിക്കുമ്പോൾ അടുത്ത 10 ദിവസങ്ങൾ ഏറ്റവും വലിയ ഒരുക്കത്തോടുകൂടെ വലിയ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ ബലിയാഗമായി മാറുന്ന ഈശോമിശിഹായുടെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് കാണുക ലാസറിൻ്റെ ഉദ്ധാനമാണ്. ഈശോമിശിഹായുടെ സാന്നിധ്യം ലാസറിൻ്റെ ഉദ്ധാനത്തിന് കാരണമായി. മരിച്ചവന് പോലും ജീവൻ കൊടുത്തത് ഫരീസിയർക്കും സദുക്കായർക്കുമൊക്കെ ഭീതിയുടെ കാരണമായി. അതുകൊണ്ടാണ് അവനെ പിടിക്കുവാൻ അവർ ആഗ്രഹിക്കുക, പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഈശോ പറയുന്നുണ്ട്, കല്ലുരുട്ടി മാറ്റുവിൻ, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ അവരുടെ നന്മയ്ക്ക് കുറുകെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കല്ലുകൾ ഉരുട്ടി വച്ചിട്ടുണ്ടെങ്കിൽ അവയെ മാറ്റണം. മാറ്റിക്കൊടുത്തെങ്കിൽ മാത്രമാണ് ക്രിസ്തു സാന്നിധ്യം നമുക്കുണ്ടാവുക. ഒപ്പം അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇവിടെ കെട്ടുകൾ അഴിക്കട്ടെ. നമ്മുടെ ജീവിത മേഖലയിലൊക്കെ എന്തെങ്കിലും കെട്ടുപിണരുകൾ, ബന്ധങ്ങൾ, ബന്ധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും ക്രിസ്തുവിൻ്റെ കൂടെയാവാം. ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് നമ്മളെയും ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മാത്രം പോരെ കേട്ടോ. എൻ്റെ കല്ലുകളെ ഒന്ന് ഉരുട്ടി മാറ്റി, ശിലാഹൃദയമൊക്കെ ഒന്ന് മാംസളമാക്കി, മൃദുവാക്കി, എല്ലാ കെട്ടുകളെയും ബന്ധനങ്ങളെയും അഴിച്ചു വിട്ടുകൊണ്ട് നന്മയുടെ ഭാവത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെയാവാം. ഈ 40-ാം വെള്ളിയിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി. ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയിലാകുവാൻ സാധ്യമായില്ലെങ്കിലും എവിടെങ്കിലുമൊക്കെ നമ്മുടെ നോമ്പൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വരുന്ന 10 ദിവസങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോമിശിഹ എനിക്ക് വേണ്ടി കൂടെയാണ് കാൽവരിയിൽ ബലിയായിട്ട് മാറുക. എൻ്റെ പാപഭാരങ്ങളാണ് അവിടുത്തെ കുരിശിന് ഭാരമേറ്റിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി അനുഗ്രഹമാകുന്ന കാൽവരിയിൽ ചുറ്റു വീഴുന്ന ഓരോ തുള്ളി ചോരയും നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ പ്രകാശത്തിൻ്റെ കാരണമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ 40-ാം വെള്ളിയുടെ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.